കൂട്ടുകാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ അങ്കണവാടി ഗീപ്പാണ്. നേരെ വേണം പീക്കിലങ്ങനെ വെച്ചു പിടിച്ചു, നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ തുത്തു വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൂട്ടൊക്കെ അടിച്ച് മാറ്റിയിട്ട് കീരടിക്കാൻ വേണ്ടി പീക്കിലങ്ങൾക്ക് ഇഷ്ടം പോലെ എനിമീസ് ഉണ്ട്. എന്തായാലും വല്ലതും നടക്കും. നേരെ ലൂട്ടൊക്കെ തൂത്തു വാരിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബാക്കിൽ ഒരു എനിമീനെ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗണ്ണില്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കും കാട്ടെ. നേരെ വെച്ചിരിച്ചുകൊണ്ടിരിക്കണം, കാരണം ഈ ഗണ്ണൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമ്മളെ തട്ടും. എന്തായാലും ബാക്കിൽ അടിച്ചു, എന്തായാലും പീണാനീട്ടി വരുമല്ലോ. ആ സംബന്ധിച്ചാകാം. നേരെ തുള്ളിയുന്ന സമയത്ത് പൊട്ടിക്കാൻ നിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോങ് റേഞ്ച് ഗണ്ണും കൂടി ഒന്ന് സെറ്റാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈ ഒരു കേണ കിങ് ഫിഷർ വെച്ചിട്ട് നടക്കത്തില്ല. M4 വേണ്ട, സെറ്റാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. തുള്ളി വരൂലേ, ആ സമയത്ത് വലിച്ചനെ കിട്ടില്ല പോലെ ഹെഡ്ഷൂട്ട് തരും. വെയിറ്റ് ചെയ്യാൻ അവരുടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നെ നോക്കി നോക്കണം, നോക്കുന്നതാണ് ഗണ്ണും പിടിച്ച് പോകുന്നതാണ് അച്ചി. ഓക്കെ, വാളാണല്ലേ. ഓക്കെ, എന്തായാലും വരുമോ നോക്കുന്ന സമയത്താണെങ്കിൽ തുള്ളി താഴത്തൂടെ ആയിരിക്കും ഗിഫ്റ്റ് ബോക്സ് എടുക്കാൻ വേണ്ടി പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ വേറെ നോക്കാനൊന്നുമില്ലോ, കീരടിക്കാം. നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാശം വന്നുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ അടിച്ചൊന്നു കൊടുത്തു. പക്ഷേ കാര്യമില്ല, അവൻ എന്തായാലും മുകളിട്ട് വരുന്നതായിരിക്കും. നമ്മൾ പിന്നാലെ പോയി കാര്യമില്ല. നേരെ നോക്കുമ്പോൾ ചങ്ങായി വന്നുകൊണ്ടിരിക്കുന്നോനാണ് എന്നെ ഞെക്കിക്കൊല്ലോ. നേരെ ഞെക്കിട്ട് അവനങ്ങ് തട്ടിയും. നല്ല ഫസ്റ്റ് കയ്യിൽ തൂത്തുകാരിയിരിക്കാണ്. 42 വരെ കാലം വേണ്ടി ഇപ്പോഴൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. എല്ലാം മറ്റാരും എന്നാൽ കറക്കത്തിലായിരിക്കും, ഗ്ലൈഡറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്കത്ത് പോയിട്ടുണ്ടാകും. ഇപ്പോൾ ഒന്നും പോയിട്ട് കാര്യമില്ല. എന്നാലും ഒരു കില്ലും കൂടി തൂത്തേരി ലൂട്ടൊക്കെ അടിച്ച് മാറ്റി എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എനിമീസ് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അവസാനം ടോക്കണൊക്കെ എടുത്തിട്ട് പറന്ന് ഫ്രണ്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ടീമേറ്റ് ഡെത്താണോ മറ്റേ സ്ഥാനത്തിലേക്ക് പോയതാണ് അറിയത്തില്ലേ, കാണുന്നൊന്നുമില്ല. ഇവിടേക്കും ഉണ്ടായിരുന്നു കുറേ എണ്ണം. ഓക്കെ, എന്തായാലും സൈഡിൽ പോയിട്ടൊക്കെ ഒരുത്തൻ ഡെത്താണ് കേട്ടോ, ഒരുത്തൻ ഡെത്താണ്. എന്നാലും സൈഡിലൊക്കെ പോയിട്ട് ഇലൂട്ടൊക്കെ അടിച്ച് മാറ്റി ടീമേറ്റിനെ റിവൈവ് ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നുണ്ട്. അവരാണ് ക്രോണക്കിട് നേരെ വെയിറ്റിംഗ് ആണ് പുറത്തട്ടെ. ആ സമയത്ത് ഞെക്കി പിടിക്കാറും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങ ഓടിക്കൊണ്ടി കട്ടി 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 കട്ടാടാ ഡാമേജ് പോകുന്നില്ലല്ലോ. M8 ആവും, എൻ്റെ അമ്മ ഇപ്പം പോവും. ഒസിക്കലി പോകാൻ അറിയത്തില്ല. എന്നാലും പുറത്ത് വാടാ അണ്ണാച്ചേർ തന്നെ ഞെക്കി പിടിച്ചാൽ എൻ്റെ മോനെ കിട്ടി. അവൻ M8 വെച്ചേക്കുന്നു, ഞാനും MP40 വെച്ചേക്കുന്നു. എന്നാലും തട്ടി അവനെ ഒരു 2 കിലോ കൂടി തൂത്തരി വേണ്ടി 26 പേരും കൂടെ അലവെള്ളിലൂട്ടൊക്കെ അടിച്ചു മാറ്റി പെട്ടെന്നൊരു സാധനമൊക്കെ വലിച്ചു കയറി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് ഇനിമയുണ്ട്. റീവേവ് അടിച്ച് കളിക്കുന്നതായിരുന്നു. ഇവിടെ പോയി അറിയത്തില്ല. എന്തായാലും മിക്കാറും ഫയറേക്കും സമയത്ത് ഒരുത്തരം ഓടിക്കൊണ്ടിരിക്കുക. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചാടാ ആ ഗ്രോസയെ പവറായിരുന്നു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും ഒന്നിലോ വിടുന്നുണ്ട് അവൻ. ഓക്കെ, വീണ്ടും ഞെക്കി 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 ഒരുത്തൻ തട്ടി അൻ്റെ മോനെ ഗ്ലൂ ആട്ടു. എന്തായാലും 2 എണ്ണം മിസ്സാക്കി. എന്തായാലും ഒരു 3 കിലോ കൂടി സെറ്റാണ്. സൈലാണെങ്കിൽ ഒരു ഇനിമിയുണ്ട്, ഒന്നല്ല 2 പേരുണ്ട്. ഫുൾ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ റിവൈവ് അടിച്ച് കളിച്ചാണ്. ഇനി ആരെങ്കിലും റിവൈവ് അടിച്ചിട്ട് അവനെ കൊന്നിട്ട് ലൂട്ടടിക്കുന്ന സമയത്ത് റിവൈവിങ് ആയതാണ് അറിയത്തില്ലേ, എന്താ അറിയത്തില്ല. റിവൈവിങ് കംപ്ലീറ്റ് ചെയ്തില്ല. എന്നാലും നല്ല രീതിയിൽ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊതൽസായിരുന്നു. എന്തായാലും ഇവന്മാരായിരിക്കത്തില്ല എനിക്ക് തോന്നുന്നു. കാരണം ഇവന്മാർ 4 പേരുണ്ട്, സൈലിൽ 2 പേരെ കാണുന്നുണ്ട്. നേരെ ലൂട്ടൊക്കെ അടിച്ചു, നല്ല ലൂട്ട് എന്തായാലും അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമിനാണെങ്കിൽ നിന്ന് പൊട്ടിക്കുന്നതിന് അവനി നോക്കിട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒറ്റൊരുത്തും കൂടെ ബാക്കിയാണ്. കാരണം ഞാൻ 2 പേരെ കില്ലടിച്ചു, നമ്മൾ ടീമായിട്ട് ഒരുത്തിനെ കില്ലടിച്ചു, ഒരുത്തിനും കൂടി ഉണ്ടാവും തോന്നുന്നു. എന്നാലും നോക്കാൻ നോക്കുക സമയത്ത് വേടാ അവിടെ ഞാൻ അവനെ കൊന്നില്ലടാ, അധികം ഒരുത്തൻ. ഓക്കെ, സ്കൂഡ് വൈപ്പ്, ഞാൻ വേറെ ആരെയും കൊന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സ്കൂഡ് മൊത്തം വൈപ്പ്. 5 കിലോ കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി അവിടെ നിന്ന് ലൂട്ടൊക്കെ തൂത്തുവരി നേരം ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഇനിമയുണ്ട്. പക്ഷേ ഇവിടെ പോയി അറിയത്തില്ല. ഓടുന്ന കണ്ടായിരുന്നു, നോക്കുന്ന സമയത്ത് ഇതേ വന്നുകൊണ്ടിരിക്കുക. അടിച്ചടിച്ചടിച്ച് ലോങ്ങിലാണെന്ന് കൊടുത്ത് ഹിറ്റ് ലിസ്റ്റും വിട്ട് വെയിറ്റ് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവനെ തട്ടിയിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചങ്ങായി ഗ്ലൂ ആട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്താ ചെയ്യുന്നേ നോക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഗ്രനേഡ് തൂക്കടാ ഗ്യാപ്പുണ്ടാം അണ്ണാച്ചി തലയാം. നേരെ ഗ്രനേഡ് തൂക്കുന്ന അവൻ ഒന്നുമില്ല കേട്ടോ, ഇറങ്ങിയതാണ് എനിക്ക് തോന്നട്ടാ. എന്നാൽ സംഭവം മെഡിക്കലൊന്നും അടിക്കുന്നത് കാണുന്നില്ല. പക്ഷേ ലൂട്ടൊക്കെ വെച്ചിട്ട് 5 സൂപ്പർ മെഡിക്കൽ വെച്ചിട്ട് ഒന്നുപോലും വലിച്ചില്ല. എന്നാൽ പറ്റാറില്ല, ചിലപ്പോൾ ഹാങ് ആയിരിക്കും. ഇതിൽ 6 കിലോ കൂടി തൂത്തിട്ട് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈലാണ് ഒരുത്തൻ ഹിറ്റ് ലിസ്റ്റിൽ വിട്ടിട്ടുണ്ട്. നമ്മൾ ടീമേറ്റ് വിട്ടതാണ്. എന്തായാലും നേരെ ടോപ്പ് കയറിയിട്ട് വെയിറ്റാട്ടെ. ഞാനും ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് അടിച്ചാൽ ഉറപ്പായാലും പണി. 17 പേര്, എത്ര 19 പേര് അലയുണ്ട്, അവസ്ഥയായിരിക്കും. 15 പേര് ബാക്കിയുണ്ടാകും. കാരണം നമ്മൾ ടീമിൽ ഒരുത്ത മാത്രമാണ് ഡെത്ത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഓരോരുത്തന്മാരെ തേടി പിടിച്ചായിരിക്കാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഒരുത്തിനെയും കാണുന്നുണ്ട്, ഒരുത്തൻ പോലും വരുന്നില്ല, ഒരുത്തൻ ഡെത്ത് ആവുന്നില്ല. സോണിന സമയത്ത് ചാമ്പാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ബാക്കിൽ ഗ്ലൂ ആട്ടും, കാരണം അതാണ് സേഫ്റ്റി. എന്നാലും നേരെ നോക്കി നോക്കി സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നുണ്ട്, പക്ഷേ എനിക്കാരും കാണുന്നില്ല. ഒരു ജീപ്പൂട്ടം വരുന്നുണ്ട്. നേരെ 2-3 ഞെക്കെടുത്തു ചെക്കൻ, ഒരു ബൂസലുമില്ല. നല്ല വെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പറ്റില്ല. വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനടിച്ച് നോക്കുവ്,
എന്തുവാടാത്, ഞാനല്ലടാ അടിച്ചേ, എന്തുവാടാത് അവസ്ഥ തന്നെ. രക്ഷപ്പെട്ട് എന്നിട്ട് ഇവൻ വന്നുകൊണ്ട് കിടച്ച അവിടെ ഉരുപ്പില്ല, അത് ഒസിക്കില്ല ഇവിടാ. നേരെ അവയും കടിച്ചിട്ടേയും ഏഴ് കിലും കൊണ്ട് തീർത്തരെയും എത്ര ഏറമോ തിരി നോക്കിയിട്ട് ഒരു കില്ലടിക്കൊണ്ട് എത്ര എണ്ണം തീർത്തേയും 50 തവണ തീർത്തും. നോക്കുമ്പോ ഇല്ലേ ആരോ വന്നിട്ടുണ്ട്, എൻ്റെ ലാൻഡ് മെയിലായിട്ട് പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഗ്ലൂ അളക്കിട്ട് വെയിറ്റിംഗ് ആണെന്നില്ല, ബ്രേക്കർ തൂക്കിയെറിഞ്ഞു ഞക്ക വേണ്ടി നോക്കുമ്പോൾ ചങ്ങായിക്ക് ഒരു കൂസലുമില്ല, ഓടിക്കൊണ്ടിരിക്കാണ്ട് ഇൻഹിലറൊക്കെ വലിച്ചിരി ഓട്ടി 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 ഞക്കി ഞക്ക എൻ്റെ മോനെ തട്ടിയും. അതിൽ സെറ്റായിരുന്നു, നമുക്കൊരു 8 കിലും കൂടി സെറ്റാണ്. വീണ് 12 പേരും കൂടെ അലവുണ്ട്, ഒരു ലാൻഡ് മെയിലും കൂടി വെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് 2 ലാൻഡ് മെയിലുണ്ട്. പിന്നല്ല എൻ്റെ മോനെ ഇത്രയും ഇനിമി നോക്കട്ടെ, നമ്മളിപ്പോൾ തായ വില നടന്നു തട്ടിയുണ്ടാകും. കാരണം അമ്മാതിരി ഇനിമീസ് ഉണ്ട്, ഫുള്ളായിട്ട് ചുറ്റളഞ്ഞിട്ടുണ്ട്. എന്നാൽ ലെവൽ 4 വെസ്റ്റിനോണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും വെയിറ്റ് ചെയ്യാൻ നേരെ ഒരു മെഡിക്കലിങ്ങളൊക്കെ അടിച്ചേറ്റി നേരെ വെയിറ്റിംഗ് ആണ്. ആരോ വരുന്നു, നമ്മുടെ ടീമിൻ്റെ സൗണ്ട് ആണോ ഇനിമിയാണോ ഒരു പിടുത്തിലൊക്കെ. എന്നാലും ടീമേരാണ് നേരെ വെയിറ്റ് ചെയ്യും, ഗ്ലൂ അളക്കി ഇട്ട് വരുന്നുണ്ട്. നല്ല തന്നെ അതിനാണ് ബെസ്റ്റ് ചെയ്യും. എന്തായാലും ഒരുത്തനെ കിട്ടി അവനെ തട്ടി, എന്നാലും അവനെയും കൂടി കില്ലടിച്ചു, ഒരുത്തനും കൂടി സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കണം. അവനെയും തൊട്ട് എൻ്റെ മോനെ സൂപ്പറായി എടുത്ത് നോക്ക് വീണു. എന്തായാലും രക്ഷപ്പെട്ടു, 2 നോക്കുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഒരുത്തൻ നോക്കുന്നുണ്ട്, ടോപ്പിലൊരുത്ത് നോക്കണ്ട. എന്നാലും ഇവൻ ഇവൻ അവിടെ നട നോക്കായേ. എന്നാലും വീണ്ടും അവനങ്ങ് റിവേച്ച് ചെയ്ത് വിടാം. 8 പേര് 2 കിലോ ഒരുമിച്ച് വന്നിട്ട് സെറ്റായിരുന്നു. 8 പേര് 7 പേര് നമ്മൾ ടീമിലും 3 പേരും ബാക്കിയുണ്ട്. എന്നാലും 4 പേരും കൂടെ ബാക്കിയുള്ളൂ. മിക്കാനും ഒരു ഫുൾ സ്കോഡാണോ അറിയത്തിൽ. എന്തായാലും വലിച്ചേറ്റാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിവൃത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഒരുത്തൻ നോക്കിയിട്ട് പക്ഷേ കില്ല് വന്നില്ല നോക്കുന്ന സന്ധി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശാൻ മെല്ലെ പോവാണ്. ഒരു ഏണ്ടരക്കുട്ടനും കൂടി വന്നിട്ടുണ്ട്. നേരെ നിൽക്കട കാലാ കാലിലേക്കാണ് നോക്കുമോ. എന്നാലും അവനെയും കൂടി തട്ടെ, അവസാനം ഒറ്റ കൂടെ ബാക്കിയുള്ള നോക്കും. നമ്മുടെ ടീമിനെയും കൊന്നോ. ഓക്കെ, എന്നാൽ 2 പേരും കൂടി ചാമ്പോ പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുട്ടികളൊക്കെ അടിച്ചു മാറ്റി ഇറമ്പങ്ങളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കണം. മൊത്തം സൂപ്പർ കൊടുക്കണം. MB40 ഓക്കെ, MB40 കൂടെ തൂത്തിയും ബാക്കി നോർമൽ മെഡിക്കലൊക്കെ തൂത്തിയിട്ട് ബാക്കി ടോപ്പിലോട്ട് കീഴടിക്കാനും നേരെ നോക്കിക്കൊണ്ടിരിക്കണം. 2 പേരല്ലേ കൂളായിട്ട് കിട്ടേണ്ടതാണ്, പക്ഷെ പറയാൻ വേണ്ടി പറ്റത്തില്ല. ചിലപ്പോൾ പണിയുന്നതായിരിക്കും. എന്നാലും ഇവിടെ ഇനിമേൽ അറത്തില്ല, മിക്കവാറും മുകളിലൊന്നുമില്ല, അമ്മേരെ മുകളിലൊന്നും കണ്ടില്ല, മിക്കവാറും സൈഡിലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം മുകളാണെങ്കിൽ സോണില്ലാത്തതുകൊണ്ട് മിക്കവാറും ഇവിടെയും ഒളിച്ചിരിക്കുന്നുണ്ടാകും. പോകുമ്പോൾ അടിക്കാനാണ് നോക്കിയിരിക്കുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഗണ്ണു പിടിച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അടുത്തപ്പോൾ അടിച്ചാലും പാനിലല്ലേ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് നോക്കുന്നത്. എവിടെ ഇല്ലാത്തില്ല, ടോപ്പിലില്ല. എന്നാലും നോക്കുന്ന സമയത്ത് ഒരു എൽഷിപ്പ് വീട്ടിൻ്റെ സൈലൂട്ട് എന്തോ ഒരു സാധനം പോയാലും തോന്നി. നോക്കുമ്പോൾ ഒരു പെടത്തലായിരുന്നു. നേരെ നോക്കി ഇതാണ് ഇതാണ് വേറൊരു ബുദ്ധിമുട്ടേ ഇതാണ്, ഞെക്കിയ കൊള്ളത്തില്ല അമ്മർക്ക്. നേരെ നോക്കി നോക്കുന്ന സമയത്ത് സോണ് വന്നു അമ്മര് തുള്ളത്തിൽ. എന്താണ് സോണെന്ന് മൂട്ടിൽ അടിച്ചാലേ കയറത്തുള്ളൂ. നേരെ അടിച്ച് നോക്കട്ടെ, തീർന്നു. ഒരു കാര്യമില്ല, വെറുതെ കൊണ്ടുപോയിട്ടൊരു ബുയ ചാടെന്നൊക്കെ പറഞ്ഞില്ല, വെറുതെ കളഞ്ഞാൽ നമ്മൾ ആദ്യം സൂണാത്തോട് കീരണ്ടെങ്കിൽ സുഖമായിട്ടും അത് തുള്ളി ഇറങ്ങുന്നു. ഒരാവശ്യമില്ലായിരുന്നു. എന്നാലും സിമ്പിളായിട്ട് പോയിട്ട് എന്നാലും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്ക്കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫോളോ ചെയ്തൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്.